നമസ്കാരം, കുവൈത്തി മല്ലുവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇൻബോക്സിൽ വന്നിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ച ഒരു കാര്യമായിരുന്നു, ഡ്രൈവർ വേക്കൻസി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ കാണാത്തവരൊക്കെ അതൊന്ന് പോയിട്ട് കാണുക. അതുപോലെ തന്നെ ചോദിച്ച മറ്റൊരു കാര്യമായിരുന്നു, കുവൈത്തിലേക്ക് മാത്രമാണോ അതോ എല്ലാ ഗൾഫ് കൺട്രീസിലേക്കുമുള്ള വേക്കൻസികൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ അതിനോട് നമുക്ക് പറയാനുള്ളത്, നമ്മൾ എല്ലാ കൺട്രീസിലേക്കുമുള്ള വേക്കൻസികൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കമ്പനി വർക്ക് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ജോലിയുടെ വിവരങ്ങളും മറ്റും അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 4 കാറ്റഗറി ബേസ് ചെയ്തിട്ടുള്ള ജോലികളാണ്. 4 കാറ്റഗറിയിലായിട്ട് 10 വേക്കൻസികളാണ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ കാറ്റഗറി ആയിട്ട് പറഞ്ഞു പോവാം. അപ്പോൾ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പെയിൻ്ററാണ്. നാട്ടിൽ പെയിൻറ്റിങ് വർക്ക് ചെയ്ത് 2 മുൻപരിചയമുള്ളവർക്കാണ് ഈ വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. 3 വേക്കൻസിയാണ് നിലവിൽ പെയിൻ്റർ വർക്കിലേക്ക് വന്നിട്ടുള്ളത്. കമ്പനി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് സാലറി തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് പോവാം. 2 കാറ്റഗറി വരുന്നത് ക്രെയിൻ ഓപ്പറേറ്റർ വേക്കൻസിയാണ്. 2 എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മുടെ ക്രെയിൻ ഓപ്പറേറ്റർ ജോബിലേക്കും ചോദിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സാലറി കിട്ടുന്ന ഒരു ജോലിയാണ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്ത് പരിചയമുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. 2 വേക്കൻസിയാണ് നിലവിലുള്ളത്. നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ചിട്ടായിരിക്കും അവർ സാലറി തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് 3 കാറ്റഗറിയിലേക്ക് പോവാം. 3 കാറ്റഗറി എന്ന് പറയുന്നത് ഓട്ടോ ഇലക്ട്രീഷ്യൻ വർക്കാണ്. ഓട്ടോ ഇലക്ട്രീഷ്യൻ ഫീൽഡിലും 2 എക്സ്പീരിയൻസ് തന്നെയാണ് കമ്പനി ചോദിക്കുന്നത്. 2 വേക്കൻസിയാണ് നിലവിലുള്ളത്. ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സാലറി നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് പോവാം. അവസാനത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഹെവി ഡ്രൈവേഴ്സിനുള്ള വേക്കൻസിയാണ്. 4 മുൻപരിചയം ഉണ്ടായിരിക്കണം നമ്മുടെ ഹെവി ഡ്രൈവർ വേക്കൻസിയിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട്. GCC ലൈസൻസ് കമ്പനി എടുത്തു തരുന്നതായിരിക്കും. ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ സാലറി അവർ തീരുമാനിക്കുന്നത്. 4 വേക്കൻസികളാണ് ഹെവി ഡ്രൈവറുടെ കാറ്റഗറിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നാട്ടിൽ ഹെവി ഓടിച്ച് 4 മുൻപരിചയമുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. സൗദിയിലെ ദമാമിലേക്കാണ് ഈ പറഞ്ഞ വേക്കൻസികളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ നാട്ടിൽ നിന്നും വിദേശത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കെല്ലാം നമ്മുടെ വീഡിയോ ഉപകാരപ്പെട്ടേന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ജോലി തിരഞ്ഞെടുക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റു ഫാമിലിക്കും എല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായിട്ട് നമ്മളെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ സാധിക്കുന്ന പോലെ എല്ലാ കമൻറ്റിനും മറുപടി കൊടുക്കുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ബൈ ബൈ.